ലത ശ്രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വീട്ടിൽ തന്നെ നമുക്ക് മയണൈസും എങ്ങനെയാണ് മയണൈസും ഞാൻ സാൻഡ്വിച്ചും ഉണ്ടാക്കുന്നുണ്ട്, അതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. മയണൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഒരു 2 ടീസ്പൂണ് ലെമൺ ജ്യൂസാണ് പിന്നീട് ഒഴിച്ചിട്ടുള്ളത്. അതിനുശേഷം 1/2 കപ്പ് ഒലീവ് ഓയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്തോ ഉപയോഗിക്കുക. അപ്പോൾ 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. മിക്സിയിൽ അടിക്കുമ്പോൾ ആദ്യം കുറച്ച് ഓയിലൊഴിച്ച് പിന്നെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് കൊണ്ടുവന്നാൽ മതി. ഇപ്പോൾ ദാ നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ മയണൈസ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? അപ്പം ഇനി നമുക്ക് മയണൈസ് വാങ്ങിക്കാൻ കടയിലൊന്നും പോകണ്ട, ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇനി വെജിറ്റബിൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ്, സവാള, ക്യാബേജ്, പിന്നെ ക്യാപ്സിക്കം, തക്കാളി ഇതൊക്കെ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. അല്പം ഉപ്പും ചേർത്ത് പിന്നെ നമ്മളിതാ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മയണൈസ്. ഇത്രയും ഒരു മുട്ട എടുത്തിട്ട് 1/2 കപ്പ് ഓയിൽ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ട് 2 ഇതുപോലത്തെ പാത്രത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി ബ്രെഡ് എടുത്തിട്ടുണ്ട്. സാധാരണ സാൻഡ്വിച്ച് ബ്രെഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് വലുതാണ് കിട്ടുക. ഞാൻ സാധാരണ ബ്രെഡ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അറ്റമൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ആ ബ്രെഡിൻ്റെ ഒരു സൈഡിൽ കുറച്ച് വെണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി അതിൻ്റെ മേലെ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മയണൈസും വെജിറ്റബിൾസും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പീസ് ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് അതിലേക്ക് ഞാൻ ടൊമാറ്റോ കെച്ചപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ചെയ്തൊന്ന് മാത്രം. അപ്പോൾ ഈ ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ മറ്റേ പീസും എടുത്ത് അതിൽ ഒരു സൈഡിൽ ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ മയണൈസ് ചേർത്ത വെജിറ്റബിൾസ് അവിടെ ചേർത്ത് കൊടുത്ത് മറ്റേ ബ്രെഡിലും കൂടി ടൊമാറ്റോ കെച്ചപ്പൊക്കെ ചേർത്ത് ഞാൻ ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. മുറിച്ച് നോക്കിയപ്പോൾ ഇതാ വളരെ നന്നായിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു കാര്യം ഓർക്കണം, ഈ മയണൈസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അധികം ദിവസത്തേക്കൊന്നും വെക്കരുത്. കഴിയുന്നതും അന്ന് തന്നെ ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ മയണൈസും സാൻഡ്വിച്ചും വെജിറ്റബിൾ സാൻഡ്വിച്ചും ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.